മാമുക്കുട്ടി ടിവി കണ്ട വിശപ്പുപോയേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ്. ഉണ്ണിവാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്ന് ആദ്യം തന്നെ നിങ്ങളോട് ഒരു നന്ദി പറയാണ്. കാരണം ഇന്നലെ നമ്മൾ ഉണ്ണിക്ക് കൊടുത്ത പ്രാങ്ക് നന്നായിട്ട് വിജയിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് പേർക്ക് ഉണ്ണിന് ഇഷ്ടമാണെന്നുള്ളത് എന്നിട്ട് ഒറ്റ വീഡിയോ കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എന്നാരും നെഗറ്റീവ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. അതന്നെ ഒരുപാട് വലിയൊരു താങ്ക് യു. കാരണം എന്താ വെച്ചാൽ, ഞാൻ വിചാരിച്ചു ലാസ്റ്റ് അത് എഡിറ്റ് ചെയ്യുമ്പോ ഞാൻ കണ്ടിട്ട് കരഞ്ഞു. പക്ഷെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞു അമ്മയുടെ പ്രാങ്ക് കൊടുക്കണം. പക്ഷെ ഇതിൽ കൂടുതൽ വലിയൊരു പ്രാങ്ക് ഒന്നും എന്റെ കയ്യിലില്ല. ഈ ഒരു പ്രാങ്ക് ഇവിടെ തളർത്താൻ പറ്റുന്നതാണെന്ന് എനിക്ക് അറിയാം. ആ പോയി കാണണം കേട്ടോ. പിന്നെ എനിക്ക് എന്നിട്ട് രാത്രി എഡിറ്റ് ചെയ്യുമ്പോ സങ്കടമായിട്ട് ഞാൻ എന്നിട്ട് മമ്മി സത്യം പറഞ്ഞ വീഡിയോ എപ്പോഴും ആ എഡിറ്റ് ചെയ്യുമ്പോഴും മമ്മി കൂടെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇന്നലത്തെ വീഡിയോയിൽ മമ്മിക്ക് അത് കാണാൻ പറ്റില്ല. എന്നിട്ട് രാത്രി വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ണി ഇവിടെ വാ ഇവിടെ വാ പറഞ്ഞിട്ട് എന്നെ വിളിക്കുക, എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക ഉമ്മയ്ക്കൊക്കെ ചെയ്യുക. കാരണം മമ്മിക്ക് സങ്കടമായിട്ട് നല്ലൊരു വിഷമായി. കാരണം എന്താ, ഞാൻ ഒരിക്കലും എന്റെ കുട്ടീനെ അങ്ങനെ വിഷമിപ്പിക്കാൻ. അതേപോലെ കൊറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. വാട്സപ്പിലായാലും ശരി, ഇൻസ്റ്റയിലായാലും ശരി, കമന്റ്സിലായാലും ശരി, ഉണ്ണി കരയണ് കണ്ടിട്ട് ഉണ്ണി കരയണ് കണ്ടിട്ട് ഇരുന്ന് ഒരുപാട് പേര്, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കമന്റ് വായിച്ച് വായിച്ച് എനിക്ക് സന്തോഷമായിരുന്നു. എന്റെ സൂസു ആട് കരയണ പോലെ കരയുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കമന്റുകൾ കേട്ടോ. 2500 കമന്റ് കേട്ടോ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപാട് ായാലും ശരി, എനിക്ക് കൊറേ മെസ്സേജ് ചെടി, നീ എന്തിനാണ് ഇങ്ങനെ കരണ്, നീ കരയണ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമമായി അങ്ങനെ പറഞ്ഞു. പിന്നെ നീ കരയണ കണ്ടിട്ട് എനിക്ക് ചിരിച്ച് ചിരിച്ച് കരച്ചില് വന്നു. അങ്ങനെ പിന്നെ നമ്മളുടെ ഫാമിലി 60K കടന്നിരിക്കണം കേട്ടോ. നമ്മള് ഇത്രയും പെട്ടെന്ന് നമ്മള് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നമ്മള് 100K-യിലേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയൊക്കെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ട. അപ്പോഴും നമ്മൾക്ക് ഇനി മുന്നോട്ടൊക്കെ പോവാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് അപ്പൊ എല്ലാരോട് നന്ദി മാത്രമേ ഉള്ളൂ. എന്റെ ഉണ്ണിക്കുട്ടീനും വാവ കുട്ടീനെ ഞങ്ങളുടെ ഫാമിലിനെ മുഴുവൻ നിങ്ങൾ നെഞ്ചിലേറ്റി ഇത്രയും സ്നേഹിക്കുന്നതിന് ഒരുപാട് താങ്ക് യു. പിന്നെ ഇന്ന് വന്ന കമന്റിന് എനിക്ക് ഹാർട്ട് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറെ കമന്റ് ഉണ്ട്. ഞാൻ പതുക്കെയാണെങ്കിലും എല്ലാവർക്കും ഹാർട്ടും കമന്റൊക്കെ തരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും അതിനൊന്നും വിഷമിക്കരുത്. പിന്നെ നമ്മളുടെ ഉണ്ണിക്കുട്ടിക്ക് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ 10K അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വാവകുട്ടിയുടെ അക്കൗണ്ട് നിങ്ങളൊന്ന് 6,300 ഒക്കെ ഉണ്ട്. നിങ്ങൾ അതിനെ 10K അടിപ്പിക്കണം. ഗീതു കൃഷ്ണ 05 എന്നാണ് അക്കൗണ്ട്. അവളുടെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തോളൂ. ഗീതു കൃഷ്ണ 04. അപ്പൊ അതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ ചെറുപ്പ സമയത്ത് ഒരു സ്ക്രിപ്റ്റ് ആണ്. ഒരു 3-4 ഞാൻ 3-ല് അവള് 4-ലൊക്കെ പഠിക്കാനുള്ള ഒരു സമയത്ത് മമ്മി തല എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം മൈഗ്രേന്റെ തലവേദന മമ്മിക്ക് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ മൈഗ്രേന്റെ തലവേദന മമ്മി ഇപ്പൊ ഇന്ന് രാത്രി വേദന വന്ന മമ്മി നാളെ രാവിലെ വരെയും നാളെ വൈകുന്നേരം വരെയൊക്കെ ഈ വേദന ഉണ്ടാവും. ഇന്ന് രാത്രി തലവേദന വരിക, നാളെ രാത്രി കഴിഞ്ഞിട്ടാ മാറുള്ളൂ. അത്രയും കഠിനാണ്. വന്നു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് വെളിച്ചം കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ റൂമിൽ കിടന്ന് വാതിലടിച്ച് കിടക്കുകയാണ്. പിന്നെ എനിക്ക് ആരെയും കാണണ്ട. അങ്ങനെ എന്റെ ബാബുക്കുട്ടിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോ വന്നതാട്ടോ തലവേദന. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ ആ വേദന ബുദ്ധിമുട്ടും കഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മള് വാവയ്ക്കൊക്കെ ഒരു വയസ്സ് എന്ന് പറയുമ്പോ എന്തായാലും അപ്പൊ അപ്പം മുതൽ ഞങ്ങൾ കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ. അപ്പൊ പിന്നെ 21 ദിവസമൊക്കെ ഞാൻ ഈ മറ്റേ കോഴിക്കോടൊക്കെ പോയിട്ട് അവിടെ അഡ്മിറ്റ് ആയിട്ട് ഇതിന്റെ ഫുൾ ചികിത്സയും പഞ്ചകർമ്മ ചികിത്സയും എല്ലാം ചെയ്താണ്. ഹോമിയോ ഞാൻ നോക്കിയതാണ്. ഹോമിയോ നോക്കി അത്യാവശ്യം എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ നോക്കിയതാണ്. അപ്പൊ ഈ തലവേദന കാരണം എനിക്ക് ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും മാറിയിട്ടില്ല. പിന്നെ ഞാൻ എനിക്ക് പിന്നെയുള്ള ആകെ ഒരു ആശ്രയം എന്താ വെച്ചാൽ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പപ്പ എങ്ങനെ വെച്ചാ ഈ തലവേദന മാറാൻ വേണ്ടി പപ്പ എന്ത് എവിടെ വേണേ കാണിച്ചോളാന പറഞ്ഞിരിക്കുന്നത്. എന്ത് തായാലും ഈ തലവേദന ഒന്ന് മാറി കിട്ടിയാ മതി എന്നാണ് പപ്പയുടെ എഴുതുന്നത്.
അപ്പക്ക് നല്ല കഷ്ടമാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ ഈ ഒരു സിറ്റുവേഷൻ ആണ്, കാരണം ചെറുപ്പം മുതലേ പപ്പ ഗൾഫിലാണ്. അപ്പൊ നമ്മള് മൂന്നുപേരും ആണ് ഒറ്റയ്ക്ക്, നമ്മള് മൂന്നുപേരും മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ കാരണം ഇടയ്ക്കൊക്കെ ഉണ്ണിച്ചകം വരും, എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ വരും, അങ്ങനെ ആരെങ്കിലും ആയിട്ട് വന്നിട്ടും പോയിട്ട് ഇരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്കാണ്, പക്ഷെ ആരെങ്കിലും വരും പോവും പോവും ഒക്കെ ചെയ്യും. കാരണം അവർക്ക് ഡെയിലി ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോ ചെറുപ്പം മുതൽ പറഞ്ഞു വന്നത് പപ്പയ്ക്ക് അറിയാം ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ മമ്മീനെ തലവേദന കടന്ന് എങ്ങനെ നോക്കണെന്നൊക്കെ പപ്പയ്ക്ക് അറിയാം. അപ്പൊ ആഗ്രഹമാണ് വേ മാറണമെന്നൊക്കെ. അതെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ തലവേദനിച്ച് കിടക്കുമ്പോ ഇവര് എത്ര ഇപ്പോഴത്തെ അല്ല കേട്ടോ, ഇവര് എൽ കെ ജി തൊട്ടേ എനിക്ക് തലവേദന ഉണ്ടല്ലോ. അപ്പൊ ഇവര് ഒരു മൂന്നിലും നാലിലൊക്കെ ആ സമയത്ത്, ഇവരൊരു മൂന്നിലും നാലിലൊക്കെ ഉള്ള സമയത്ത് അന്ന് ഞങ്ങൾ ഒറ്റയ്ക്കാണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞങ്ങളുടെ ഒരു ലൈഫില് ആ എനിക്ക് തലവേദന വന്ന ഈ മൂന്നാം ക്ലാസ്സത്തെ കുട്ടിയും നാലാം ക്ലാസ്സത്തെ കുട്ടിയും എന്ത് ചെയ്യുന്നു, അവസ്ഥ ഇവരെന്താണ് അന്ന് ചെയ്തതെന്ന് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യാണ്. അന്ന് ഇവര് ചെയ്തത് ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാണ്. അത് ഒരുപാട് വീഡിയോന്നല്ല, കുറച്ച് ആ ഒരു സിറ്റുവേഷൻ ഞാൻ തലവേദനിച്ച് കിടക്കുമ്പോ ഈ അന്നത്തെ ആ കുട്ടികളെ ഒരു നാലിലും മൂന്നിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി എന്താണ് ചെയ്യുക, ഇവരെന്താണ് ഇവരുടെ ഇവിടെ അവസ്ഥ ഉണ്ടായിരുന്നുള്ളത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഇത് സക്സസ് ആവുന്ന അറിയില്ല, സക്സസ് ആയാലും ഇല്ലെങ്കിലും നിങ്ങൾ അതിനെ അതിന്റെ രീതിക്ക് തന്നെ എടുക്കണം. എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും മമ്മി വയ്യാണ്ട് കിടക്കുവാണെന്ന് വെച്ചാലും അങ്ങനെ വലിയ പണി അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ഏജ് നമ്മൾ എന്തായാലും വീട് കണ്ടു നോക്കും ഇവരെന്താണ് അപ്പോ എന്നുള്ളത്, ഇവിടെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ചെയ്യാൻ ചോദിച്ചു. അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ. ഇത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് നമ്മൾക്ക് വൈൻഡ് അപ്പിൽ ബാക്കി പറയാം. ചേച്ചി ചേച്ചി ദി അമ്മ എന്താ കിടക്കണേ? മമ്മി തലവേദന കടക്കണം കൈ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു നോക്ക്. നീ വയ്യ തലവേദനയാണോ? എന്തോ അവര് തലവേദനയെന്ന് മമ്മി തലവേദന വന്നോ? ഇന്നലെ രാത്രി വന്ന സമയത്ര അമ്മിനെ ഞങ്ങള് നീക്കട്ടെ നീക്കട്ടെ. വാണി കുട്ടി നമുക്ക് തലവേദനയടി. ഇനി എപ്പോഴാണാവോ അമ്മയുടെ തലവേദന മാറുക? നമുക്ക് വിശക്കുണ്ടോ? വാവ ഇന്ന് എന്താ ഇന്നലെ മൂത്രമൊഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മീനെ, അപ്പൊ വന്നില്ല മമ്മി. തലവേദന മമ്മിക്ക് ഇന്നലെ രാത്രി കിടക്കുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല തോന്നുന്നു. രാത്രി കിടക്കുമ്പോഴല്ലേ മമ്മിക്ക് വരിക? ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ മമ്മി അമ്മ ഇല്ലാത്തോണ്ട് മമ്മിക്ക് എങ്ങനെ കഴിക്കാൻ കൊടുക്കുക? അമ്മ ഇല്ലാത്തോണ്ട് സുഖമില്ല. ചോയ് മമ്മിക്ക് എന്താ തലവേദന ഇപ്പൊ വന്നേ? സ്കൂളൊക്കെ ഉള്ളതല്ലേ, ഇനി എന്ത് ചെയ്യാ? ആ കുട്ടി ഇന്നലെ തന്നെ മമ്മിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ നല്ല രാത്രി നീക്കുമ്പോഴും അതെ മമ്മി ഇങ്ങനെ കൈവച്ചിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ഒരുമാതിരി മനസ്സ് വേദനിച്ചു. ചെലപ്പോ ഇനി മാമ ചീത്ത പറയും. മാമേനെ വിളിച്ചു വണ്ടി മാമേനെ വിളിച്ചു പറയണമെന്ന് ഇല്ലാന്നില്ല. മാമ നാളെ എന്താ വിളിച്ചു പറയാത്ത ചോദിക്കും. സ്കൂളിക്ക് എങ്ങനെ പോവാതിരിക്ക? ടീച്ചറും ചീത്ത പറയും. ലഞ്ച് കൊണ്ടുപോകണ്ട എങ്ങനെയാ പോവാ? മമ്മി ഇങ്ങനെ കിടക്കുമ്പോ നമ്മളെങ്ങനെയാ പോവാ? എനിക്ക് ലഞ്ച് വേണ്ട, ഞാൻ പോട്ടെ. കുട്ടി ലഞ്ച് ഇല്ലാണ്ട് പോവാ പറയണ. എന്തായാലും സ്കൂളിൽ പോയി നടക്കില്ല അല്ലേ? എന്തായാലും നടക്കില്ല മമ്മിക്ക്. കുറച്ചെങ്കിൽ കുറച്ച് വായിക്കുവാണെങ്കിൽ മമ്മി നീറ്റ് തോർത്തുമുണ്ടെങ്കിലും കെട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി തരുവായിരുന്നു. വണ്ടി വരുമ്പോ നമുക്ക് പുറത്തേക്ക് പോണ്ട. പുറത്തേക്ക് ഫോൺ അടിച്ചിട്ട് പൊക്കോട്ടെ.
എല്ലാരും ചോദിക്കും എന്താ സ്കൂളിൽ പോവാത്ത സ്കൂളിൽ പോവാത്ത. നമ്മുടെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല. ആ കുട്ടിക്ക് വെച്ചിക്കണുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഞാൻ നോക്കിട്ട് വരും. വെള്ളം കുടിക്ക. കിട്ടിയോ? മമ്മിക്ക് ഇപ്പൊ കൊടുക്കണ്ട അല്ലേ? മമ്മി നമുക്ക് വിളിച്ചു നോക്കാം. മമ്മി വിളിക്കണ്ട വെച്ചാ ശ്രദ്ധിക്കട്ടോ. വണ്ടി ഹോൺ എടുക്കണ്ടോ? നോക്കണ്ട, പുറത്തേക്ക് പോണ്ട. കുട്ടികളൊക്കെ കളിയാക്കും എപ്പോഴും സ്കൂളിൽ പോണ്ടിയാന്ന് പറഞ്ഞിട്ട്. മമ്മിക്ക് വരാത്ത ടീച്ചേഴ്സ് മാത്രല്ലായിരുന്നുള്ളൂ. ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അത് കാരണം വരാതിരുന്നേ പറയും. ഇനി എന്താ കുളിച്ചിട്ട് വന്നേ നീ വീട്ടിൽ? ഇല്ല വാക്കുട്ടി, ഇപ്പൊ കുളിക്കുന്നില്ല ചേച്ചി. എന്നാ വെച്ചാ മമ്മി കിടക്കുവല്ലേ, ഇനി മമ്മി കൊട്ടി അവിടെ നീ മാത്രമായി ശരിയാവൂല, പിന്നെ കുട്ടിക്ക് പേടിയാവില്ലേ? അല്ലെങ്കിൽ നമുക്ക് കുളിക്കുന്നത് ഇഷ്ടമല്ല. നമുക്കൊന്ന് കുറച്ചേരം പഠിക്കാൻ, ഇനിയിപ്പോ വേറെ ഇതൊന്നും ഇല്ല. പഠിക്കാനിട്ട് കുറച്ചേരം കിട്ടിയില്ല. പഠിച്ചാ മതി, ഇവിടെ സമയത്തില്ലേ. ഓക്കെ, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല. ആ കുട്ടി പഠിക്കുവോ? ആ കുട്ടി മമ്മിക്ക് മമ്മി തലയച്ച് ചേർക്കാൻ വെച്ചാൽ നമ്മൾ പഠിക്കണം. നീ കളർ പെൻസിൽ എടുത്തിരിക്കുന്നത്? അത് എനിക്ക് കുത്തി വരയ്ക്കാനുണ്ട്. നമുക്ക് നോട്ട്ബുക്കിന്റെ ബാക്കിലുള്ള കളർ അടിച്ച് കളിക്കാം. നീ ഇതടിച്ചേക്ക് വന്ന് മണ്ടക്കി ഇട്ടേ. ഓക്കേ, ഇത് എന്റെ പെൻസില്, ഇതെടുക്കരുതേ. ഇതൊക്കെ കേടും. വെള്ളം എങ്ങനെ തണുപ്പ് കെട്ടിട്ടാ തോന്നുന്നു അല്ലേ? ഇത് യൂസ് ചെയ്യാത്തോണ്ടാ തോന്നുന്നു. ഇനി പപ്പ വരുമ്പോ കൊണ്ടുവരാൻ പറയണം പപ്പോട് കളർ പെയിന്റ്സില്. നീ ഇത് വൃത്തിയിലാണ് അടിക്കുന്നത്, ഞാൻ അടിച്ചത് നോക്ക്. കളർ പെയിന്റ് ഉണ്ടാവുക. നീലി മനുഷ്യൻ നന്നായി. ഞങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനത്തെ കളറാ ഉണ്ടാവുക. അത് മുടിയില് അല്ല, അല്ലാതെ മേക്ക് ഇവിടെ. ആ ഇത് മൃഗം, അത് മനുഷ്യൻ. പിന്നല്ലേ മറ്റേ ചേച്ചിയുടെ ഫ്രണ്ട് ഇല്ലേ, അവളുടെ ഇപ്പൊ അച്ഛൻ വരുമ്പോ കൊറേ സംഭവങ്ങൾ കൊണ്ടുവരും കേട്ടോ. അപ്പൊ അതുപോലത്തെ നമ്മുടെ പപ്പ എടുത്ത് പറഞ്ഞ പപ്പ വേറെ എന്തെങ്കിലും കൊണ്ടുവരും. പക്ഷെ പപ്പ എന്താ കൊണ്ടുവരുന്നത് നല്ലതാണ്, പക്ഷെ പപ്പയ്ക്ക് നീ പറയുന്നത് മനസ്സിലാവില്ല. പപ്പയ്ക്ക് ഞാൻ പറയണതാ മനസ്സിലാവും നീ പറയണേ കാര്യത്തില്. അമ്മ എന്താ നീ എന്താ അടിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം അടിക്കും സങ്കടം. നമ്മുടെ ഓൾറെഡി ചേച്ചിയുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടികളുടെ അമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരൊക്കെ എപ്പോഴും സ്കൂളിലേക്ക് വരും, ഭക്ഷണമൊക്കെ കൊണ്ടുവരും. നമ്മള് മമ്മിക്ക് വൈകി വെച്ച മമ്മി അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും, പക്ഷെ മമ്മിക്ക് വൈകിച്ച പാവല്ലേ മമ്മി. ചേച്ചി മമ്മീനെ ഒന്ന് നോക്കിട്ട് വരാം കേട്ടോ. സൗണ്ട് ഉണ്ടാക്കണ്ടാവട്ടോ, നീറ്റാത വലിയ വേദന. നോക്കിയോ മമ്മി അവിടെ കിടക്കുക തന്നെയാണ്, ഇങ്ങനത്തെ തന്നെ വെച്ച് കിടക്കുവാണ്. ഒരു അതേ പൊസിഷനിലാണ് കിടക്കണം, ഒരു മാറ്റമില്ല. ഇനി നമുക്ക് കുറച്ചു നേരം അടിച്ചിട്ട് കളർ അടിച്ചിട്ട് പോവാം. മമ്മി കൊണ്ടു തോന്നുന്നു, നോക്കിട്ട് അതേ പോവേ. എന്താ മമ്മി, എന്താ മമ്മി ഛർദ്ദിക്കണോ? എന്താ ബക്കറ്റ് വേണോ? മിഞ്ചട്ടോ. മമ്മി മമ്മി കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഞങ്ങള് കഴിക്കാനോ? ഞങ്ങള് കഴിക്കാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിട്ട് മമ്മിയും വാങ്ങി കഴിക്കാനോ? കഴിക്കാട്ടാ. മമ്മിക്ക് എന്തെങ്കിലും വേണോ?
എന്തെങ്കിലും ആവശ്യം വെച്ച് കൊട്ടുവോ? ഞങ്ങൾ അത്രയും നേരം പഠിക്കായിരുന്നു. ഞങ്ങള് കുറച്ചേരം ടി വി ഇട്ടേ, കുറച്ചേരം കാണട്ടെ പോയിട്ട്. എന്തെങ്കിലും ഉണ്ട് വെച്ച് കൊട്ടു കേട്ടാ. ഭേദം ഉണ്ടോ? മമ്മി ഇന്നലെ മരുന്ന് വെച്ചോ? മമ്മി പോട്ടെ, കൊട്ടിട്ട് മമ്മി കഴിക്കും. ഞങ്ങൾ കഴിക്കാൻ കഴിക്കും. പോണോ? വണ്ടി മമ്മീനെ വിളിച്ചു പറഞ്ഞോ. ഇല്ല മമ്മി, നമ്മള് മമ്മീന്ന് നീപ്പിക്കാത്തോണ്ട് ഉമ്മിയും ഭാവി ഇന്ന് വൈകിട്ടാണ് ചിന്തിച്ചത്. വിളിച്ചു പറയാണ്. പറയാം പറയാം. മമ്മി ഉമ്മി പോട്ടെ. ചേച്ചി വിശക്കണു ചേച്ചി. എന്തോ ചേച്ചി, ഇന്നലത്തെ ചോറ് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ചട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാപ്പാ. ചേച്ചി നോക്കിട്ട് വരാം. ചോറില്ലല്ലോ. വെയിറ്റ് ഉണ്ട്, അപ്പൊ ഇതിൽ കറി ഉണ്ട് തോന്നുന്നു. ചോറില്ലല്ലോ. വിശക്കണോന്നു. എന്താ ചേച്ചി ഇങ്ങനെ ഇരിക്കണേ? എന്താ ചേച്ചി ചോറില്ലേ? ചട്ടി ചോറില്ല കുട്ടി. ഒന്നുമില്ല. ഒന്നുമില്ല. നമുക്ക് വിശക്കുണ്ടോ? പഴം രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതെ, പഴം ഉണ്ട്. സ്നാക്സും ഉണ്ട് തോന്നുന്നു. നമുക്ക് നോക്കാം. സ്നാക്സ് നല്ല വിശക്കുണ്ടോ? വയറൊക്കെ വേദനിക്കും. കുറച്ച് നേരം ടി വി ആണ്, നമുക്ക് വിശപ്പ് പോകും. ടി വി കണ്ടാ എനിക്ക് അങ്ങനെ മാറി. എനിക്ക് ചോറാ വേണ്ടത്. വാക്കുട്ടി കരണ്ട കരണ്ട വാക്കുട്ടി ഞാനില്ലേ. നമുക്ക് ടി വി വാക്കുട്ടി ടി വി കണ്ട വിശപ്പ് പോവേ. ഞങ്ങക്ക് സ്നാക്സ് വല്ലതും എടുത്തിട്ട് വരാം ഞാൻ കേട്ടോ. കരയണ്ട കേട്ടോ, കരയണ്ട. അമ്മക്ക് എപ്പോഴും വയ്യ. നമ്മുടെ വയ്യ എത്താ മാറുക. വാക്കുട്ടി വാക്കുട്ടി, ചേച്ചിയുടെ ബർത്ത്ഡേയുടെ കേക്ക് ഉണ്ട് കുട്ടി കഴിച്ചു. ഇന്നലെ കഴിഞ്ഞില്ലപ്പോ. ഒരു പീസ് ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിനക്കോ? ഞാൻ കഴിച്ചു, അടുക്കളയിൽ നിന്ന് ഞാൻ കഴിച്ചു. സത്യം പറ. ചേച്ചി എടുത്തു, എനിക്ക് അറിയാം നീ കഴിച്ചിട്ടില്ല എന്ന് എടുത്തോ. എന്നാ ഒരു പീസ് കഴിക്ക. മമ്മിക്ക് വിശപ്പുണ്ടാവില്ല, നമുക്ക് ഇത്ര വിശപ്പുണ്ട് വെച്ചാ. മധുരം കഴിച്ചിട്ട് വളരെ വേണ്ടിട്ടു. ചോറ് കഴിക്കാതെ പാവക്കുട്ടി ചേച്ചിക്ക് ചോറ് വയ്ക്കാനോ അറിയില്ല. അതല്ല മമ്മി പറഞ്ഞിട്ടില്ലേ, മമ്മി ഇല്ലാത്തപ്പോ ഗ്യാസൊന്നും തുറക്കരുത്. അമ്മമ്മ ആരേലും വന്നുണ്ടെച്ച് നന്നായിരുന്നു. നമുക്ക് അമ്മമ്മേനെ വിളിച്ചാലോ? പക്ഷെ അമ്മമ്മക്ക് അവിടുന്ന് വരാൻ പറ്റില്ലല്ലോ. മമ്മിക്ക് ഇന്നലെ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. മമ്മിക്ക് ഇങ്ങനെ തലവേദന വരും. പക്ഷെ മമ്മി എന്തേലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. വിശക്കുണ്ടോ? നല്ല. അമ്മമ്മേനെ വിളിക്ക ചേച്ചി. നമുക്ക് വിളിക്കാം. ഞാൻ മമ്മയുടെ ഫോൺ എടുത്തിട്ട് വരാം. ഞാൻ വരാം. ഫോൺ എടുത്താ. അങ്ങനെയല്ല കേട്ടോ, കോള് വേറെ ആർക്കും വിടല്ലേ. ഞാൻ എടുത്തരാം. അമ്മമ്മേനെ പറഞ്ഞിട്ടാ സേവി. ഹലോ അമ്മമ്മ, ഉണ്ണിയാണേ. മമ്മിക്ക് തലവേദനയാണ് അമ്മമ്മ. ഞങ്ങക്ക് നല്ല വിശക്കണുണ്ട് അമ്മമ്മ. അമ്മമ്മ പേടിക്കണ്ട. അമ്മമ്മ ഇങ്ങോട്ട് വരുവോ?
ഇന്നലെ രാത്രി ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളറിഞ്ഞില്ല. അപ്പൊ രാവിലെ മമ്മി ഞങ്ങളെ നീറ്റപ്പോ മമ്മിക്ക് ഇപ്പൊ മമ്മിക്ക് തലവേദനയെന്ന് പറഞ്ഞു. തല തൊട്ടിട്ട് കാണിച്ചു, ആ കൊറേ ഛർദിച്ചു. ഇല്ല മമ്മി ഒന്നും കഴിച്ചിട്ടില്ലേ, മമ്മി ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ പഴവും കേക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പാവക്കുട്ടിക്ക് നല്ല വിശക്കണുണ്ട് ഇത്ര. വാവക്കുട്ടി കരിയൊക്കെ ചെയ്ത് അവൾക്ക് വിശക്കണുന്ന് പറഞ്ഞിട്ട് മമ്മി പറഞ്ഞിട്ടുണ്ട് എന്താ ഗ്യാസ് ഒന്നും ഓൺ ചെയ്യണ്ടെന്ന്. പിന്നെ ഉണ്ണിപ്പ എന്താ ചെയ്യാ. ഇല്ല അമ്മമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മമ്മക്ക് വരാൻ പറ്റാന്ന് വെച്ചാ അമ്മമ്മ വായേ. അമ്മമ്മ ഒരു മിനിറ്റോ, ഉണ്ണി കൊറച്ചേരിട്ട് വിളിക്കാം, മമ്മി വിളിക്കണ്ട് തോന്നുന്നു. ആ ശരി ശരി. ആ അമ്മമ്മയ്ക്കും വരാൻ പറ്റില്ല. ബാബുക്കുട്ടി എനിക്ക് നല്ല വിശക്കുന്നു, എന്താ ചെയ്യാം? ബാബുക്കുട്ടി വിശക്കുന്നുണ്ടോ? ചേച്ചിക്ക് വിശക്കും, വിശക്കുണ്ടോ? നിനക്കും വിശക്കുണ്ടല്ലേ, എനിക്ക് നല്ല വിശക്കുന്നു, എന്തൊക്കെ ചെയ്യാം? ബാബുക്കുട്ടി ഇപ്പൊ ഇനി വെള്ളം കുടിച്ചിരിക്കല്ലേ, ചേച്ചിക്ക് അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ചെന്നിപ്പൊപ്പ ഒത്ത് കുടിക്ക്. ഹലോ, എല്ലാരും അപ്പൊ വീഡിയോ കണ്ടില്ല, എങ്ങനെയുണ്ട് വീഡിയോ? തകർത്ത് അഭിനയിച്ചു. ഞാൻ പറയുന്നുണ്ട് 4 വയസ്സ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവും ഉണ്ണി, മമ്മി എന്താ പറയണെന്തായാലും. പക്ഷെ ഇപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ കാണുമ്പോ നമ്മളെ അപ്പോഴത്തെ ഒരു ഫീലിങ്സ് ചെലപ്പോ മനസ്സിലാവണമെന്നില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ. ശരിക്കും ഞാൻ അങ്ങനെ നിക്കാന്ന് ചോദിച്ചു, പക്ഷെ അങ്ങനെ കരഞ്ഞു പോയി. പക്ഷെ ആ ഒരു അവസ്ഥ അവളുടെ മനസ്സിൽ കണ്ടൊരു ആ കുട്ടി കരഞ്ഞു പോയിട്ടോ. പക്ഷെ നിങ്ങക്ക് വീഡിയോ കാണുമ്പോ എത്രത്തോ പാവം, അത് ഈ വീഡിയോ കാണുമ്പോ നിങ്ങക്ക് എത്രത്തോളം നമ്മുടെ ആ പണ്ടത്തെ ഒരു അവസ്ഥ മനസ്സിലാവുന്ന അറിഞ്ഞൂടെ. വൈദ്യപ്പെടുക്ക കഴിഞ്ഞോ? ഇല്ല, ഇതെന്തുകൂടെ കുത്തി. അപ്പൊ ഇതിലെന്തായാലും ഇതില് അതെ, ഓരോ മമ്മി ഇങ്ങനെ മറ്റേ മമ്മിക്ക് തലവേദനയായി മിണ്ടാൻ പറ്റില്ല കേട്ടോ, അതാണ് മമ്മി ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നത്. മിണ്ടത്തേ ഇല്ല, പറഞ്ഞ മിണ്ട ഒന്നും മിണ്ട. പക്ഷെ അതിനനുസരിച്ച് മമ്മി ഛർദ്ദിക്കലും തലവേദന ഉള്ള ആൾക്കാർക്ക് നമ്മള് മിണ്ടും തോറും ഞരമ്പ് ഇളകി ഇളകി ഇത് കൂടുതൽ കൂടുതൽ നമ്മള് വോമിറ്റിങ് ചെയ്യും. അപ്പോ അത് ശരിക്കും സത്യം പറഞ്ഞ ഈ കുട്ടികള് അവർക്ക് പക്ഷെ ആ ചെറിയ കൂട്ടത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷെ അവര് അത് അനുഭവിച്ച സത്യമാണ്. ഫുഡൊന്നും ചിലപ്പോ ഉണ്ടാവില്ല, കാരണം പിറ്റേ ദിവസം ഞാൻ തലേ ദിവസം മമ്മിക്ക് കിടക്കുമ്പോ മമ്മിക്ക് അറിഞ്ഞൂടാവോ എനിക്ക് നാളെ തലവേദന വരുന്ന. അപ്പോ അതുകൊണ്ട് കുട്ടികള് പാവങ്ങള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും, എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ വെള്ളം കുടിച്ച്, പിന്നെ ഞാൻ എഴുന്നേറ്റ് വെച്ച് എന്നിട്ടൊക്കെയാണ് പിന്നെ അവര് ഫുഡൊക്കെ കഴിക്കാറ്. പ്ലാൻ ഇട്ടൊന്നും അല്ല കേട്ടോ, നമ്മൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയ വീഡിയോ ആണ്, അതിന്റേതായ കുറവുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ് വെച്ചാലും കമന്റ് ചെയ്യുക, നമ്മൾ എന്തായാലും ജസ്റ്റ് അട്ടിപൊളിയായിട്ട് നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്റെ മക്കള് രണ്ടുപേരും കേട്ടോ ഈ ചെറിയ പ്രായം തൊട്ട് ഇന്ന് വരെ അവര് അഡ്ജസ്റ്റ് ആയിട്ട് ആ ഒരു എനിക്ക് വയ്യച്ചാൽ അവർക്കൊരു വാശിയോ പരാതിയോ ഒന്നുമില്ല, പരിഭവം ഒന്നുമില്ലാത്ത രണ്ടുപേർക്കും. പിന്നെ ഇപ്പോഴാണ് പിന്നെയും ഒരാള് ബിരിയാണിക്കും വഴക്കുണ്ടാക്കണം, ഒരാള് ഡ്രസ്സിനും. ഡ്രസ്സ് പറഞ്ഞാൽ അങ്ങനെയല്ല, ആ കുട്ടിക്ക് അതൊരു ക്രേസ് ആണ്. ഡ്രസ്സ് എന്തെങ്കിലും വാശി പിടിക്കുന്നില്ല, എന്നാലും ഉണ്ണി ബിരിയാണി ചോദിക്കാം. ഇവളോട് പിന്നെ എനിക്ക് ശല്യമില്ല, പറഞ്ഞ ഡ്രസ്സ് എന്താ പറഞ്ഞാലും നമ്മള് വെറുതെ വെറുതെ വാങ്ങിക്കില്ല. പക്ഷെ ഇവള് അങ്ങനെയല്ല, ഇവൾക്ക് ഒരാഴ്ചയിൽ ഒരു ഇത് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ തുടങ്ങും, നമ്മള് വാങ്ങിക്കൊടുത്താലും പിന്നെ അവള് തുടങ്ങും പണി. പക്ഷെ ഈ പാവന്റെ വാക്കുട്ടിനോട് ഒരു ശല്യമില്ല കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മള് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഞാനും ബോബി ഭയങ്കര സ്നേഹാട്ടോ. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോ വിചാരിക്കണ്ട കുട്ടികള് ഭയങ്കര സ്നേഹ അങ്ങനെ. ഞാൻ തലവേദന ചെടുക്കണ ഇപ്പോഴും, ഇപ്പൊ പിന്നെ അന്നത്തെ തലവേദനയും ഇന്ന് തലവേദന ചെടുക്കണതും രണ്ടും വ്യത്യാസമുണ്ട്. മമ്മി തലവേദന ചെടുക്കുമ്പോ ഞങ്ങളിപ്പോ ഇവിടെ അടിയുണ്ടാക്കും വിചാരിച്ചു മമ്മിയുടെ അവസ്ഥ. അന്ന്
അന്നും ഈ കുട്ടിയോട് ഉണ്ണിക്ക് അപ്പോഴല്ല, ഞാൻ ഉണ്ണിക്കൊക്കെ ഒരു വയസ്സൊക്കെ ഉണ്ണിക്ക് ഒരു വയസ്സല്ല, ഉണ്ണിക്ക് കുറച്ചൊക്കെ കൂടി വലുതായിട്ടൊക്കെ എനിക്ക് തലവേദനയൊക്കെ വരുമല്ലോ. അപ്പൊ ഈ കുട്ടിയൊക്കെ മിണ്ടാതെ കിടക്കും അവിടെ, കാരണം വാവ് കുട്ടിയൊക്കെ മിണ്ടാതെ ഇരിക്കും, അവർക്ക് തലവേദന അന്ന് ചിലപ്പോ ആ പ്രായത്തിൽ അറിയൊന്നുണ്ടാവില്ല. എങ്കിലും വാവ് കുട്ടിക്ക് ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ഉടനെയൊക്കെ എനിക്ക് വന്നതാണ്. ഒരു വയസ്സല്ല രണ്ട് വയസ്സൊക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആണ് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് അപ്പോഴാ കുട്ടിയൊക്കെ മിണ്ടാതെ ഇരിക്കും. അപ്പോ അതുകൊണ്ട് അവർക്ക് അവരൊരു ശല്യക്കാരൊന്നും അല്ല അന്നും ഇന്നും. അപ്പൊ എന്തായാലും നമ്മളിതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈ ഇന്ന് തലവേദന ഇങ്ങനെ പിടിക്കുന്നതില്ല, അതിങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ തലവേദന ഇങ്ങനെ പിടിച്ച് കിടക്കും. ഇവിടെയാണ് ഒരു പോയിന്റ്, ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കടന്നാ തന്നെ ഞങ്ങൾക്ക് അറിയാം മമ്മി തലവേദന തൊട്ടേ മമ്മി ഇങ്ങനെയാണ്, മമ്മി ഇങ്ങനെ പിടിച്ച് കിടന്നാ എപ്പോഴും ഞങ്ങള് ഡെയിലി രാവിലെ മമ്മി അങ്ങനെയാണോ കിടക്കണേ നോക്കും. അങ്ങനത്തേക്ക് ഒരു ഇതാട്ടോ, അങ്ങനെ കിടക്കണെങ്കിൽ അവരുടെ മുൻപ് ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ അവരുടെ വിചാരം എനിക്ക് തലവേദന എന്നാണ്. അവരെഴുന്നേക്കണേക്കാളും മുമ്പ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ വിചാരമില്ല. പക്ഷെ അതാ ഞാൻ നീറ്റോടനെ ഉണ്ണീനെ വിളിക്കണത്, ഉണ്ണിയും മമ്മി നീറ്റിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവരെഴുന്നേക്കണേക്കാളും മുമ്പ് ഞാൻ എണീറ്റിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സിൽ എനിക്ക് തലവേദനയാണ്, കാരണം അത് രാത്രിയൊക്കെ വരും. പിന്നെ ഈ വീഡിയോ ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു കുഞ്ഞു കാര്യത്തിൽ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരുന്നതായിരുന്നു. ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്, കാരണം എനിക്കിതൊരു ആഗ്രഹം പെട്ടെന്ന് കിട്ടിയ ഒരു തീമാണ്, ഒരു കണ്ടന്റ് ആണ്. പിന്നെ ഞങ്ങൾ കൂടുതലും സമയം ചെലവഴിക്കുക സൗണ്ട് കുറച്ച് ടിവിയാണ്, അപ്പൊ അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇതിൽ കോപ്പിറൈറ്റ് വരുമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്ത. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊള്ളൊരു അവസ്ഥ, ഞങ്ങളിപ്പോ മമ്മീനെ ഞങ്ങക്ക് ഇപ്പൊ തലവേദന ചേർന്ന് നോക്കാനുള്ള ഒരു ഇതുണ്ട്, അങ്ങനെയുള്ള ഒരു ഡേ വേണം, അങ്ങനെയുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താ മനസ്സിലായില്ലേ? ഇന്നത്തെ തലവേദനിച്ച് കിടക്കുന്ന ഒരു ദിവസം, ഇത് പണ്ട് ഇവര് ഞാൻ കിടക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും വലിയ കുട്ടികളായിട്ട് ഇന്നത്തെ ഇന്നിപ്പോ ഞാൻ തലവേദനിച്ച് ഇതേപോലെ കിടക്കാറുണ്ട്, ഈ കൈ ഇങ്ങനെ വെച്ച് ഞാൻ പിറ്റേ ദിവസമൊക്കെ എഴുന്നേക്കാറല്ലോ, അങ്ങനെ കിടക്കുന്ന ദിവസങ്ങൾ ഇന്നും ഉണ്ട്. അപ്പൊ ഈ ഇപ്പൊ ഒരു സാഹചര്യത്തിൽ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ അടുത്ത പാർട്ട് നമുക്ക് പൊളിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. എന്താ പിന്നെ ഒരു കാര്യം, ഇതിന്റെ കുറെ ബ്ലൂപ്പർ വീഡിയോ ഉണ്ട് കേട്ടോ. ഈ വീഡിയോന്റെ ഉണ്ട് ബ്ലൂപ്പർ വീഡിയോ. പിന്നെ എക്സ്പെക്ടേഷൻ VS റിയാലിറ്റി പറഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് കുറെ ബ്ലൂപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ വീഡിയോന്റെ ഈ വീഡിയോന്റെ കൂടി നമ്മൾ ഒരുമിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ബ്ലൂപ്പർ വീഡിയോ നിങ്ങള് കമന്റ് ചെയ്യട്ടെ, ബ്ലൂപ്പേഴ്സ് ഒക്കെ പോളി. അതിന്റെ ആ രണ്ട് ഈ ആ വീഡിയോ ഈ വീഡിയോ ആയിട്ട് നമ്മൾ രണ്ടും കൂടി ബ്ലൂപ്പർ ആയിട്ട് കൊടുക്കും ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെലൈക്കൺ കൂടി ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.